ഹായ് എവരിവൺ, ഞാൻ അലൻ. ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പുതിയൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അനാലിസിസിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. റെസ്പോൺസ് ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ എത്ര ചോദ്യങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്ന് ശരിയായി എന്നുള്ള ഒരു അനാലിസിസ് ആദ്യമേ നടത്തുക. ഇനി റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയി, ആദ്യമായിട്ടാണ് നെറ്റ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ഐ പ്ലസിൻ്റെ എയിം ജെ ആർ എഫ് ടെസ്റ്റ് സീരീസ് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് പേപ്പർ വണ്ണിൻ്റെ എടുക്കാം. പേപ്പർ ടുവിൻ്റെയും ചോദ്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കളക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് എടുത്ത് ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാവുന്നുള്ളത് ഒരു പ്രീ ടെസ്റ്റ് നടത്തുന്നത് പോലെ നടത്തി നോക്കുക. കാര്യം മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡി എയും ആർ സിയും ഒക്കെ പ്രത്യേകിച്ച് പഠിക്കാതെ തന്നെ നിങ്ങളുടെ ലെവല് വെച്ച് എത്ര ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അനാലിസിസ് ആണ് നിങ്ങളുടെ പഠനത്തിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ എടുക്കുകയാണെങ്കിലും അതിൽ ഈ ടെസ്റ്റുകളും ടെസ്റ്റ് സ്കോറിനനുസരിച്ച് ഗൈഡ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് അവെയില് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും ചുരുങ്ങിയ ഒരു സമയത്ത് 2-3 മാസത്തിനുള്ളിൽ തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് 15 സബ്ജക്റ്റുകൾ അടക്കം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളുണ്ട്, ഫ്രീ ആയിട്ട് ട്രയൽ കാണാം, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം ക്വാളിറ്റി ഉറപ്പാക്കി 2500+ വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഐ പ്ലസിൻ്റെ ടീമിനോടൊപ്പം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മളൊരു അനാലിസിസ് നടത്തി വീക്ക് ഏരിയകൾ ഒക്കെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് പ്ലാനിങ് എന്നുള്ളൊരു ഫേസാണ്. ഈ ഒരു ഫേസിലാണ് ഓരോ യൂണിറ്റും പഠിക്കാൻ. നിങ്ങൾക്ക് പരീക്ഷ ഒരു ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. കാര്യം ഇപ്പോൾ തന്നെ ഒക്ടോബർ ആയല്ലോ, അടുത്ത സൈക്കിളിലേക്ക് അപ്ലിക്കേഷൻ വിളിക്കേണ്ടതായിട്ടുണ്ട്, പരീക്ഷ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജാനുവരി എന്ന് കണക്കാക്കിയാൽ പോലും ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ ഒരു 60 ദിവസം മുതൽ 75 ദിവസം വരെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ പേപ്പർ വണ്ണിൻ്റെ 50 വരുന്ന 10 യൂണിറ്റുകളും 100 വരുന്ന പേപ്പർ ടുവിനും ഇപ്പോൾ ഒരു 1:2 വെയിറ്റേജ് കൊടുത്ത് നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇത്ര ദിവസം ഞാനിത് പഠിക്കും, ക്വസ്റ്റ്യൻ വർക്കൗട്ടും സിലബസ് കവറേജും ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരു പരീക്ഷയാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്. അതുപോലെ തന്നെ റിവിഷനായിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു ടൈം അലോട്ട് ചെയ്യുക. ഐ പ്ലസിൻ്റെ കോഴ്സുകളിലാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഷെഡ്യൂൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പോകാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ആവട്ടെ, ഏത് മോഡിലാണെങ്കിലും ഈ പ്ലാനിങ് എന്നുള്ളതാണ് അടുത്തത്. 3rd സ്റ്റേജാണ് കളക്ഷൻ ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽസ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ട മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുക. പലപ്പോഴും സെൽഫ് പ്രിപ്പറേഷനിലുള്ള ഒരു പരിമിതി ഇതാണ്. PG ലെവലിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ PG ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നാകെ കളക്ട് ചെയ്ത് സിലബസിനനുസരിച്ച് അത് വായിച്ച് കൺസോളിഡേറ്റഡ് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം. എന്നാൽ ഐ പ്ലസിൻ്റെ പോലെ ഒരു ടീമിനോടൊപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ക്രിസ്പ് ആൻഡ് ക്ലിയർ നോട്ട് കിട്ടും. ഈ ക്വാളിറ്റി മെറ്റീരിയലുകളും 2019 സിലബസ് മാറിക്കഴിഞ്ഞുള്ള എല്ലാ ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അടക്കവും നിങ്ങളുടെ രീതിയിലായാലും ഐ പ്ലസിനോടൊപ്പം ആണെങ്കിൽ അത് 1 ലഭിക്കും. കളക്ട് ചെയ്ത് വെക്കുക. കാര്യം സിലബസ് കവർ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് ചോദ്യങ്ങൾ NTA എങ്ങനെ വരുന്നു ആ പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4th ഫേസാണ് നമ്മുടെ റിവിഷൻ എന്നുള്ളത്. പരീക്ഷയോട് അടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽ കവർ ചെയ്തതിലല്ല, ഈ കളക്ട് ചെയ്ത മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 എങ്കിലും ആവർത്തിച്ച് അതേ കോൺസെപ്റ്റുകളിലൂടെ കടന്നുപോയി അതിൻ്റെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിലെ വീക്കായിട്ടുള്ള ഏരിയ വീണ്ടും വന്ന് പഠിച്ച് വീണ്ടും റിവിഷൻ നടത്തി ഏറ്റവും മിനിമം ഒരു 5-10 നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. കാര്യം നെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഒരിക്കലും ഒരു സർഫസ് ലെവലിലല്ല വരുന്നത്, ഇൻഡെപ്ത് കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്താൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നിങ്ങളതിന് കേപ്പബിൾ ആണ് എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക. എല്ലാ പരീക്ഷകളുടെയും തയ്യാറെടുപ്പിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് പരീക്ഷയൊക്കെ എഴുത്ത് നിർത്തണം എന്ന് കരുതിയതാണ്, നമ്മുടെ ക്ലാസ്സുകളും ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ കൊണ്ടാണ് വീണ്ടും തുടങ്ങിയതെന്ന്. ആ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ വിജയം വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും ആ ബേണിംഗ് ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്താനാവുന്നുണ്ടെങ്കിൽ ഈ ഫേസുകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസിലൂടെ, പ്ലാനിങ്ങിലൂടെ, പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയലുകൾ കളക്ട് ചെയ്ത് ആവർത്തിച്ച് റിവിഷൻ നടത്തി പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല. ആ ടോപ്പ് 1% JRF അല്ലെങ്കിൽ top 6% നെറ്റിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്കാകട്ടെ. എല്ലാവിധമായ നന്മകളും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.